ഹലോ, നമ്മുടെ മഴ കഴിഞ്ഞിട്ടുള്ള ഗാർഡൻ അപ്ഡേഷൻ ആണ് കേട്ടോ. മഴ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യം പെയ്ത അത്രയൊന്നും ഇപ്പം ഇല്ല, നമുക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ നല്ല മഴ വന്ന സമയത്ത് നമ്മൾ കൊറിയർ അയക്കുന്നത് നിർത്തി വെച്ചായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നോ രണ്ടോ വന്നത് ഓർഡർ ചെയ്ത നമ്മുടെ ഗാർഡനിലിരുന്നാൽ മോശമായി പോകുമെന്ന് വിചാരിച്ച് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ കൊറിയർ ആ സമയത്ത്, അതും റിസ്ക് ആയിരുന്നു, നമ്മൾ അയച്ചത് കേട്ടോ. പിന്നെ ആർക്കും തന്നെ കൊറിയർ അയച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് വെള്ളമോ ഗാർഡനിലെ വെള്ളമൊക്കെ ഒന്ന് പോയി, ആകെ ചീത്തയായി ചെളിഞ്ഞ കിടക്കുമായിരുന്നു, അതൊക്കെ ഒന്ന് പോയി. ഇന്നത്തെ വെയിലിൽ അതൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ പാക്കിംഗ് ഉണ്ട്. പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാവരുടെയും കൂടി പാക്കിംഗ് എല്ലാം കുറച്ച് കുറച്ച് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗാർഡൻ അപ്ഡേഷൻ കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ പ്ലാന്റ്സ് ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കേൾക്കണേ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. മദർ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ വേറെ, അതല്ലാതെ സ്മോൾ പ്ലാന്റ്സ് നമ്മുടെ 100, 120 രൂപയുടെ പ്ലാന്റ്സ് വേറെ. മദർ പ്ലാന്റ്സ് കണ്ടിട്ട് ഓർഡർ ചെയ്യുന്ന ആളുകളാണെന്ന് തോന്നുന്നത് കൂടുതലും. അവർക്ക് വേണ്ടത് ചെറിയ പ്ലാന്റ്സ് ആണ്. എന്നിട്ട് മദർ പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ ചെറിയ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 100, 120 രൂപയ്ക്ക് എത്ര വലിയ പ്ലാന്റ്സ് ആണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. പക്ഷേ എല്ലാവരും നമ്മുടെ വലിയ റോസാ ചെടികളുടെ വീഡിയോ കണ്ടിട്ട് അതാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു വില കൊടുത്തേ നൽകാൻ പറ്റുള്ളൂ. ഈ ഒരു റേറ്റിൽ, ചെറിയ റേറ്റിൽ ഒരിക്കലും തരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കണം, അതൊരു കാര്യം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് മഴ കൊള്ളുമ്പോൾ, നാടൻ ബഡ്ഡിങ് ആണല്ലേ നമ്മൾ അയക്കുന്നത്, ഒന്നല്ലെങ്കിൽ മഴ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ക്ലൈമറ്റിലോട്ട് വരുമ്പോൾ ഒരു പൂ വിരിയുന്നത് ചേഞ്ച് ആവാറുണ്ട്. ലാസ്റ്റ് നമ്മൾ നട്ട് കുറച്ചൊക്കെ കഴിഞ്ഞ് പൂക്കളാവുമ്പോഴാണ് അവർ നോർമലായിട്ട് വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നാടൻ ബഡ്ഡിങ് തന്നെയല്ല, നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ്സ് നമുക്ക് ഗാർഡനിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നല്ല വയലറ്റ് കളറായിരിക്കും. പക്ഷേ നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ കളറ് കുറച്ച് ലൈറ്റായിട്ടാണ് അവരെ വിരിയുന്നത്. ഇത് ആദ്യം എനിക്ക് കുറച്ച് ഡൗട്ടായിട്ട് ഞാനത് ഗാർഡനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതങ്ങനെയാണ്, അത് ക്ലൈമറ്റ് മാറുന്നതൊക്കെ കൊണ്ട്. പിന്നെ പ്ലാന്റ്സ് ആണല്ലോ, ഇപ്പോൾ നമുക്കാണെങ്കിലും പുതിയൊരു സ്ഥലത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളില്ലേ, നമ്മൾ ഇണങ്ങിയാനായിട്ട് കുറച്ച് പാടാണ്. ഇതുപോലെ തന്നെയാണ് ഇവരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ മാറി വിരിയുന്നതെന്ന് പറഞ്ഞു. ശരി, ഞാനങ്ങനെ വീട്ടിൽ റോസൊന്നും വളർത്താറില്ല. പക്ഷേ മിഡ് നൈറ്റ് ബ്ലൂ ഞാൻ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും നമുക്ക് ആദ്യം വിരിഞ്ഞത് ലൈറ്റ് കളർ ഫ്ലവറും പിന്നെ ഉണ്ടായ ഫ്ലവർ നല്ല ഡാർക്ക് കറക്റ്റ് ആ ഫ്ലവർ തന്നെ വിരിഞ്ഞു. അപ്പോൾ കാര്യം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് തന്നെയാണ് പ്ലാന്റ്സ് വാങ്ങുന്നവരോട് പറയാനുള്ളത്. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കഴിഞ്ഞ മഴ സമയത്ത് ഒരു യെല്ലോ രണ്ട് പ്ലാന്റേ ഉണ്ടായുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടെന്നും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഓർഡർ എടുക്കാം. ഞാൻ രണ്ട് പ്ലാന്റേ ഉള്ളെങ്കിൽ രണ്ടെണ്ണേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യാറല്ലേ. അപ്പോൾ നമുക്ക് ആകെ ആ ഒരു യെല്ലോ, ഒരുപാട് പെറ്റൽസ് ഉള്ള ഒരു യെല്ലോ ആയിരുന്നു കേട്ടോ നമ്മുടെ ഗാർഡനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതല്ല, നമുക്ക് പുറത്തുനിന്ന് വരുന്നത്, അത് നിങ്ങൾക്കറിയാലോ. ഞാനപ്പോൾ കാണുന്ന പരിചയം എനിക്ക് ആ ഒരു ചെടിയായിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും ഞാൻ നട്ട് വളർത്തി സെയിൽ ചെയ്യുന്നൊരു ചെടിയല്ല. അപ്പോൾ ഇവർ ഈ പ്ലാന്റ്സ് രണ്ടെണ്ണം ഉണ്ടായിലുണ്ടായിരുന്നു, രണ്ട് പ്ലാന്റ് ഓർഡർ ചെയ്തു. അപ്പോൾ ആ എനിക്കറിയാം ഞാൻ മഴയാണ്, മഴ മാറട്ടെ എന്നും പറഞ്ഞ് നോക്കിയിരുന്ന പിന്നെ ആ ചെടി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടാൻ പാടാ. പിന്നെ പ്രീ ഓർഡർ പോലെ ഒന്നോ രണ്ടോ മാസമൊക്കെ എടുക്കും ആ ചെടി വരെ. അപ്പോൾ ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഈ മഴ സമയത്ത്, റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറിയർ അയക്കുന്ന റിസ്ക്കാണ്, മഴയത്ത് എവിടെയെങ്കിലുമൊക്കെ കിടക്കാം, ഇല്ലെങ്കിൽ ആ പേപ്പർ ഇതായി പോകാം. നമ്മൾ പൊതിയുന്നതിനധികം ഇതില്ലല്ലോ, എന്താ പറയുക, മഴയൊക്കെ കുതിർന്നു പോകും പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഈ രണ്ട് പ്ലാന്റ്, രണ്ടേ രണ്ട് പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളൂ, ഈ രണ്ട് പ്ലാന്റ് ഞാൻ പൊതിഞ്ഞയച്ചു. അതിൽ ഒരു മാമിന്, അപ്പോൾ നമുക്ക് പൂവ് നമ്മുടെ ഗാർഡനിൽ വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പിന്നത്തെ പൂവ് ഉണ്ടായപ്പോഴത്തേക്കും അതിൽ ഫ്ലവർ. പക്ഷേ എനിക്കറിയാതെ അങ്ങനെയാണ് വിരിയോളെന്ന് എനിക്കറിയാതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാനത് അയച്ചു. അയച്ചു കഴിഞ്ഞപ്പോൾ ആ മാം അത് വിചാരിച്ചത് ഞാൻ വേറെ റോസാണ് അയച്ചേക്കുന്നത്, അപ്പോൾ അങ്ങനെ വേറെ റോസാണ് അയച്ചെന്നുള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതങ്ങനെയല്ല, എൻ്റെ ഗാർഡനിൽ ആകെ രണ്ട് പ്ലാന്റേ അതേ ഉള്ളൂ, അപ്പോൾ വേറെ ആർക്കും കൊറിയറും അയച്ചിട്ടില്ല, ആകെ ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്ത. അപ്പോൾ ഒരു പ്ലാന്റ് റോസ് മാത്രമല്ല കേട്ടോ, അവർക്ക് ഒരു മൂന്നാല് റോസുകളുണ്ട് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരാൾക്കും കൂടി അത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പേർക്കേ അയച്ചിട്ടുള്ളൂ. പിന്നെ വേറൊരു യെല്ലോ വരാനായിട്ട് പിന്നെ എൻ്റെ ഗാർഡനിലുള്ളത് നാടൻ യെല്ലോയാണ്, അത് നമ്മുടെ സെയിൽ വീഡിയോയിലുള്ളത്. അല്ലാതെ വേറൊരു യെല്ലോ പ്ലാന്റ്സും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എനിക്ക് 100% ഉറപ്പാണത് ആ പ്ലാന്റ് തന്നെയാണെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാൻ ഉള്ളത്
അല്ല പറയാൻ കാര്യം, നിങ്ങൾക്കും പ്ലാന്റ്സ് കൈ കിട്ടുമ്പോഴത്തേക്കും ഇവിടെ നല്ല മഞ്ഞ നിറത്തിലുള്ള യെല്ലോ ഫ്ലവർ മഴ കൊണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വെള്ള കളറായി. അപ്പം ഞാൻ ആ പൂവ് വെച്ച് തന്നെ അയക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് എല്ലോ എല്ലോ വന്നേക്കുന്ന വെള്ളയാണെന്ന്. അതാ എന്താ ചിലപ്പോൾ പൂവ് കൊഴിയാറായിട്ടുള്ള പൂവായിരിക്കും, അപ്പോൾ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ മഴ കൊണ്ടിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ മാറുന്നതാണ്. ഇപ്പോൾ റോസ് ഫ്ലവർ എല്ലാം കൊഴിയാറാകുമ്പോൾ അവരുടെ കളർ ചേഞ്ച് ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക റോസുകളും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ആ മാം ഒരിക്കലും ഒരു പരാതി പോലെ എൻ്റെ അടുത്ത് പറഞ്ഞതല്ല, അയ്യോ ഓർഡർ ചെയ്ത ചെടിയല്ലല്ലോ വന്നേന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു ഡൗട്ട് വരാം. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം മഴത്ത് നിന്ന് പ്ലാന്റ്സിൻ്റെ റെഡ് ഫ്ലവറൊക്കെ മാറി മജന്ത നിറമൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വരാം, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞൊന്നുള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് എന്തിനാണ് വലിച്ചു നീട്ടി സംസാരിക്കുന്നത് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായി. അപ്പോൾ ഒരാളെ കമൻറ്റ് ഇട്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീഡിയോ ഒരു 1000 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 100 പേർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാം അല്ലേ. അതിൽ ഒരാളാണ് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഏതൊരു വീഡിയോ തുടങ്ങുമ്പോഴും പറയാറുണ്ട്, ഈ വീഡിയോ കുറച്ച് ലെങ്ത്താണ്. സെയിൽ വീഡിയോ ആണെങ്കിലും കുറച്ച് ലെങ്ത്താണ്. കാരണം നമ്മൾ വല്ലപ്പോഴാണ് ഒരു വീഡിയോ ഇടുന്നത്. വണ്ടി പോകുന്ന സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. റോഡ് സൈഡിലിരുന്നാണ് വോയിസ് കൊടുക്കുന്നത്. നമ്മുടെ വീട് റോഡ് സൈഡാണ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് നാൾക്ക് ശേഷം ആയിരിക്കും ഒരു വീഡിയോ ഇടുന്നത്. നമ്മളൊരു വീഡിയോയിൽ എന്തെല്ലാം പറഞ്ഞാൽ പോരും ഡൗട്ടായിട്ട് വാട്സപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആ ഒരു ഇതിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ മിക്ക കാര്യങ്ങളും പുതിയതായിട്ട് നമ്മുടെ പഴയ കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് മാത്രമല്ല വീഡിയോ ചെയ്യുന്നത്, പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങൾ നമ്മളൊരു ചാനൽ സെയിലിന് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. ഞാൻ നിങ്ങളെ എല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ട്സ് എന്താ കൂട്ടുകാരായിട്ടും എൻ്റെ തന്നെ എന്താ ചേച്ചിമാരായിട്ടും അല്ലെങ്കിൽ എൻ്റെ ആ ഗ്രാൻഡ്മേഡ പ്രായമുള്ളവരൊക്കെ എനിക്ക് ഓർഡർ തരുന്നവർ എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മൾ അത്ര സ്നേഹത്തിലേക്കുമ്പോൾ എല്ലാവരും സ്വന്തമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ പങ്കുവെച്ചൊന്ന് വരാം. അപ്പോൾ ചിലപ്പോൾ കാണുന്ന ആളുകൾ അത്ര സ്നേഹത്തിലായിരിക്കില്ല നമ്മുടെ ചാനലിൽ കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത്ര അരോചകമായി തോന്നുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം എന്നെ അറിയാവുന്ന ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടക്കേട് തോന്നില്ല. എന്നെ ഇഷ്ടപ്പെട്ട് ചാനലിൽ സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് എത്ര ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ. പിന്നെ അതിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു 4 വർഷത്തോളം ആയി ഈ ഒരു വർഷം കൂടി കൂടിയിട്ട് ഇങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര ഇതായിട്ട് വീഡിയോയിൽ പറയാറില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് മാളുകളിലും അതുപോലെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ 4 വർഷം വീട്ടിലായി പോയത്. അപ്പോൾ എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടായി ഈ 4 വർഷത്തിൽ. 2 വർഷം എന്ന് പറയണത് ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഉള്ളിൽ അതായത് എൻ്റെ അമ്മയെ മാത്രം എനിക്ക് കാണാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ 2 വർഷം പോയി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ 2 വർഷം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെൻ്റലി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ആൾക്കൂട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തലകറങ്ങി വീഴുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ ഒരുപാട് ഇതിലൂടെ വന്ന ഒരാളാണ്. എനിക്കിങ്ങനെ സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം എഴുതാൻ പറ്റില്ലായിരുന്നു, ഒരു ഗ്ലാസ് പിടിക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാം ഞാനെല്ലാം പുതിയതായിട്ട് പഠിച്ചു വന്നതുപോലെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ അകത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിന് ശേഷം ഞാൻ തുടങ്ങിയ ഒരു ചാനലാണിത്. അത് എൻ്റെ അനിയൻ പറഞ്ഞിട്ട് ഞാൻ ശരി നോക്കാമെന്ന് പറഞ്ഞേ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്താലല്ലേ എനിക്ക് എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ഒരു ചാനലാണിത്. അല്ലാതെ സെയില് അങ്ങനെയല്ല. പിന്നെ അതെൻ്റെ ഒരു ജീവിത ഇതായിട്ട് ഞാൻ എടുത്തു എന്നും പറഞ്ഞ് ഇത് തുടർന്ന് മുന്നോട്ട് എക്കാലവും കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ ഒരിക്കലും ഞാൻ ഇരുന്നിട്ടില്ല. കാരണം എനിക്ക് വേറെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് അതിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത കൊണ്ട് മാത്രം ഞാൻ ഒരു സെയിലെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ സംസാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നുണ്ടാവും. പക്ഷെ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല.
എനിക്ക് ഇത്രയും തന്നെ നല്ല രീതിയിൽ ഞാൻ സംസാരിക്കാൻ കാരണം ഈ ചാനൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ആരുടെയും കൂടെ ഇരുന്നല്ല സംസാരിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ഒരു എൻ്റെ ടെറസിൻ്റെ ഒരു കോർണറിൽ വന്നിരുന്നിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. പക്ഷേ ഞാനൊരു 1000 പേരോട് സംസാരിക്കുന്ന അങ്ങനെ ഒരു ഫീലിലാണ് ഞാൻ. ഇത്രയും ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇതൊരു ഗാർഡൻ അങ്ങനെ ഉള്ളൊരു ചാനലാണ്. ഈ ചാനലിൽ എനിക്ക് കൂടുതലും ഞാൻ പുറത്തോട്ട് ട്രാവലൊന്നും ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കുക. അപ്പോൾ നിങ്ങളോട് കൂടുതലെങ്കിൽ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ആകെ എനിക്ക് ഈ ഒരു സെയില് അങ്ങനെ ഈ ഒരു വീഡിയോ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഡെയിലി സംസാരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത്ത് ഉണ്ട് എങ്കിലും എനിക്ക് അങ്ങനെയുള്ള സെയിലും മതി. കാരണം ലെങ്ത്ത് ഉള്ള വീഡിയോസ് പലരും കാണില്ല, സ്കിപ്പ് ചെയ്ത് പോകേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഉള്ളത് മതി എന്നുള്ള രീതിയിലാണ്. അന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് സാമ്പത്തികമായി അത്രയും ഇതിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളായിട്ടല്ല അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് അതിലുപരി എല്ലാവരോടും സംസാരിക്കണമെന്നുള്ള ഒരാഗ്രഹമാണ് കൂടുതൽ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് നല്ലൊരു വേനലിന് ശേഷം മഴ കിട്ടിത്തുടങ്ങി, പ്ലാൻസൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഈ പെൻഡിങ് ഓർഡറൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഓർഡർ ചെയ്തവർക്ക് ഇപ്പം തന്നെ പ്ലാൻസ് വേണം അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഒരുപാട് ഓർഡറുകളുണ്ട്. നിങ്ങൾക്ക് വരുന്ന 20 ദിവസത്തിനുള്ളിലാണ് നിങ്ങളുടെ പ്ലാൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ ക്ഷമിക്കുക. എപ്പോഴും എപ്പോഴും അപ്ഡേഷൻ വാട്സപ്പിൽ വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി ഗ്രീറ്റിംഗ് മെസ്സേജിലെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്ഡേഷൻ അറിയണമെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കുക. ഇത്രയേ ഉള്ളൂ.